കിച്ചണിൽ ഇന്നത്തെ വിഭവം കുമ്പളങ്ങയും പരിപ്പും കൂടെ നല്ല ഒരു ഒഴിച്ചുകറി വളരെ എളുപ്പത്തിലും രുചികരവുമായി തയ്യാറാക്കാവുന്ന ഈ ഒഴിച്ചുകറി എങ്ങനാ തയ്യാറാക്കാവുന്ന നമുക്ക് നോക്കാം ഇതിനായിട്ടിവിടെ ഞാൻ കാൽ കപ്പ് പരിപ്പ് എടുത്തിരിക്കുന്നേ ഈ തൂവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കാം അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച പരിപ്പും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുരുവും തൊലിയും ഒക്കെ കളഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് കുമ്പളങ്ങ ഇതേപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക ഇനി ഒരു കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇതിനു വേണ്ടി നമുക്കൊരപ്പുണ്ടാക്കാം അതിനുവേണ്ടി മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് അരക്കപ്പ് തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ജീരകം ഇട്ട് കൊടുക്കാം നല്ല ജീരകം മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം അല്പം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക ഇത് ഇതാദ്യമേ ഒന്ന് പൊടിക്കുക അതിനുശേഷം അല്പാൽപ്പം വെള്ളം ചേർത്ത് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പരിപ്പും കുമ്പളങ്ങായും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാനിനിതൊരു ചട്ടിയിലേക്കൊന്ന് മാറ്റുവാണ് വേദാനുള്ള എളുപ്പത്തിന് കുക്കറി വെച്ചെന്നേ ഉള്ളൂ ചട്ടി വെച്ച് നമുക്ക് വേവിക്കാം ഇനി ഇത് നമുക്ക് അടുപ്പ് വെച്ച് തിളപ്പിക്കാം നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഇതേപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പാകത്തിൽ വെള്ളം ആദ്യം തന്നെ വെച്ചത് കൊണ്ട് പിന്നെ വെള്ളം ചേർക്കേണ്ട വരത്തില്ല അതായിരിക്കും ഏറ്റവും നല്ലത് ഇത് കുളുനീളാനും പാടില്ല അതുപോലെ തന്നെ തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് തിളയ്ക്കാൻ പാടില്ല ഇതേപോലെ ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് ആവ് കയറി വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യാം ഇപ്പം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിനൊന്ന് താളിച്ച് ചേർക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം ചൂടായ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കുക കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു മൂന്നാല് ചുവന്നുള്ളി ഇതേപോലെ വട്ട വരഞ്ഞ് ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് വറ്റൽ മുളകും ഇതേപോലെ ഇട്ട് കൊടുക്കാം ഈ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരട്ടെ ആ സമയം കൊണ്ട് മുളകും മൂട്ടോളും ഇതേപോലെ ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ നഷ്ടപ്പെടുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ കറി വളരെ എളുപ്പത്തിൽ തന്നെ അടച്ചു വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രമേ ഇത് തുറക്കാവുള്ളൂ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനീ കറി ഒന്ന് ഇളക്കി നോക്കാം കുമ്പളങ്ങയും പരിപ്പും വെച്ചുള്ള നല്ല ഒരു ഒഴിച്ചു കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒരു വീട്ടിലെ മൂന്ന് നാല് പേർക്ക് കഴിക്കാൻ ധാരാളം മതിയാകും ഈ കുമ്പളങ്ങയും പരിപ്പും അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മാർക്കല്ലേ